ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഹാഷ ആഴ്ചയുടെ ചൊവ്വാഴ്ച സന്ധ്യാസമയത്ത് വീണ്ടും ഒരുമിച്ച് ധ്യാനിപ്പാൻ ത്രിയേക ദൈവം നൽകിയ ഈ വലിയ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഏവൻഗേലിയോൻ ഭാഗത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുക്കുകയാണ്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ട്രൈബിൻ്റെ ഒരു ആചാരത്തെക്കുറിച്ച് വായിക്കുവാനായിട്ടിടയായി. ആ ട്രൈബിൻ്റെ ആചാരം, പ്രസംഗം നടത്തുന്നതായിട്ടുള്ള സമയത്ത് അല്ലെ, പ്രസംഗിക്കുന്ന ഒരാൾ എപ്പോഴും ഒറ്റക്കാലയിൽ നിന്നാണ് പ്രസംഗിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു ചിന്താഗതി അനുസരിച്ച് ലോങ് മെസ്സേജസ്, ലോങ് സ്പീച്ചസ് ആർ ഇൻജൂരിയസ് ബോത്ത് ടു ദി ഒറേറ്റർ ആസ് വെൽ ആസ് ടു ദ ലിസ്ണേഴ്സ്. കേൾക്കുന്ന ആൾക്കും പ്രസംഗിക്കുന്ന ആൾക്കും രണ്ടുപേർക്കും അത് ഇഞ്ചൂരിയസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കാലേ നിൽക്കണം. എപ്പോൾ പൊക്കി വെച്ചിരിക്കുന്ന കാല് താഴോട്ട് വരുന്നുണ്ടോ, അന്നേരം ആ പ്രസംഗികൻ പ്രസംഗം നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ആ ഓഡിയൻസിന് എല്ലാ അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം നിർത്താൻ വേണ്ടിയിട്ട്. ഒരു രീതി നോക്കുകയാണെങ്കിൽ കർത്താവ് ഒത്തിരി പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ആരും പോലും പറയാൻ തക്കോണം ഇടയായി വരത്തില്ല, ഇനിയൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, അല്ല ഇത്രത്തോളം മതി. കാരണം കർത്താവ് ഒരു വണ്ടർഫുൾ ഒറേറ്റർ ആയിരുന്നു. ഹി ന്യൂ വാട്ട് ടു സ്പീക്ക്, വെൻ ടു സ്പീക്ക്, ഹൗ ടു സ്പീക്ക്, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എത്രത്തോളം സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം, ഇതെല്ലാം കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഒരു വേദഭാഗവും അത്തരത്തിലെ ഒരു ഡിസ്കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു സവിശേഷതയാണ്, ഒത്തിരി ഡിസ്കോഴ്സസ് എടുത്തു കാണിക്കുന്നുണ്ട് ഈ ഗോസ്പൽ റൈറ്റർ സെയിൻറ് മാത്യു. അതിലെ ഏറ്റവും ആദ്യത്തെ ഡിസ്കോഴ്സ് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായം മുതൽ 7ാം അധ്യായം വരെയാണ്. അത് നമുക്കറിയാവുന്നതാണ്, ദ സെർമൻ ഓൺ ദ മൗണ്ട്, ഗിരി പ്രഭാഷണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവിടെയാണ് നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സ് കാണുന്നത്, അവിടെയാണ് ലോർഡ്സ് പ്രയർ നമ്മൾ കാണുന്നത്. അതായത് ഒരു ക്രിസ്ത്യൻ ഡിസൈപ്പിളിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം ആ ഭാഗം വ്യക്തമാക്കുകയാണ്. മുൻപോട്ട് നമ്മൾ ഈ സുവിശേഷത്തിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നു 10ാമത്തെ അധ്യായത്തിൽ ഇറ്റ് ഈസ് അബൌട്ട് ദി മിഷണറി ഡിസ്കോഴ്സ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് 12 ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷനാണ്. 28ാം അധ്യായത്തിൽ നൽകപ്പെടുന്നതായിട്ടുള്ള ഗ്രേറ്റ് കമ്മീഷന് മുൻപുള്ള ചെറിയ ലിറ്റിൽ കമ്മീഷൻസ് ആണ് ഈ 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ദ മിഷണറി ഡിസ്കോഴ്സ്. 3ാമത് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം 13ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദ പാരബോളിക് ഡിസ്കോഴ്സ്. കുറേ ഉപമകൾ കർത്താവ് പറയുകയാണ്, 7 ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച്, ദ കിങ്ഡം ഓഫ് ഹെവനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. എന്താണ് ഈ 7 ഉപമകൾ? ഇതിൽ കൂടെ കർത്താവ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദ നേച്ചർ ഓഫ് ദ കിങ്ഡം, ഈ ദൈവരാജ്യം എങ്ങനെയാണ്, ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ഈ ഉപമകൾ കൂടെ വരച്ച് കാട്ടുകയാണ്. 4ാമത് കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്കോഴ്സ് ഓൺ ദ ചർച്ച്, മത്തായിയുടെ സുവിശേഷം 18ാം അധ്യായം. അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കഥ, ദി അൺഫോർഗീവിങ് സെർവൻറ്റിൻ്റെ കഥ, ഇതെല്ലാം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ അവിടെ പറയുന്നത് ദ ചർച്ച് ആൻഡ് ദ ഫ്യൂച്ചർ കമ്മ്യൂണിറ്റി ഓഫ് ദ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, എന്തായിരിക്കും അതിൻ്റെ ഒരു അനുഭവം എന്ന് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അവസാനത്തെ ഡിസ്കോഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം, അത് മത്തായിയുടെ സുവിശേഷം 23 മുതൽ 25 വരെയുള്ള അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദി ഡിസ്കോഴ്സ് ഓൺ ദി എൻഡ് ടൈംസ്, അവസാന നാളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു സംഭാഷണമാണ്, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പ്രസംഗമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ഈ ഭാഗം ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നും പറയപ്പെടുന്നുണ്ട്. ഒലിവ് മലയിൽ നടത്തിയതായിട്ടുള്ള ആ വലിയ പ്രഭാഷണം. എന്തുകൊണ്ട്? അതിൻ്റെ പുറയിലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതായിട്ടുള്ള പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 14ാം അധ്യായം 4ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ 2ാമത്തെ വരവിൽ കർത്താവ് ഒലിവ് മലയിൽ നിന്നായിരിക്കും പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന്. എന്തായാലും അതിനെ ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നു. എന്നാൽ 2 ചോദ്യങ്ങളാണ്, സമയം കുറവുള്ളതുകൊണ്ടാണ് മൊത്തം ഭാഗം ഞാൻ വായിക്കാത്തത്. എന്നാൽ നിങ്ങൾ 24ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട് 2 പ്രധാനപ്പെട്ട ചോദ്യമാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത്. ഈ 2 ചോദ്യങ്ങളും പ്രധാനപ്പെട്ടാണ്. കർത്താവ് പറയുന്നുണ്ട് ദേവാലയം തകർന്നു പോവും, ദേവാലയം താർമാറായി പോവും. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? 2, കർത്താവ് പറയുന്നുണ്ട് കർത്താവ് വീണ്ടും വരുമെന്ന്. അന്നേരം വീണ്ടും അവർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കർത്താവ് വരുന്നത്, അല്ലെ എപ്പോഴാണ് ഈ അവസാന നാൾ? എന്നാൽ ഈ ഒരു ഭാഗം നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നത്
കർത്താവ് ഇവരുടെ വെൻ മെൻറ്റാലിറ്റിയെ ദാറ്റ് മെൻറ്റാലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഫ്രം വെൻ ടു ദാറ്റ്, അതൊത്തിരി വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നത് വെൻ എന്നുള്ള ചോദ്യത്തിനല്ല പ്രസക്തി, ദാറ്റ് എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി. എപ്പോഴിത് നടക്കും എന്നല്ല, ഇത് നടക്കും എന്ന് ഓർത്ത് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മൂന്ന് കാര്യങ്ങൾ, മൂന്ന് വാക്കുകൾ മാത്രം ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാമത് ഈ വാക്യം നമ്മൾ വായിച്ചതിൽ പറയുന്നത് എൻഡ്യൂറൻസ് ആണ്, അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം, തുടക്കം മുതൽ അവസാനം വരെ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. ദൈവം നമ്മൾ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹൗ ഫെയ്ത്ത്ഫുൾ യു വർ, ഹൗ ഫെയ്ത്ത്ഫുൾ ഐ വാസ്. അതായത് അവസാനത്തെ ആ ദിവസം വരുമ്പോൾ, ഓൺ ദ ലാസ്റ്റ് ഡേ, ഗോഡ് ഇസ് നോട്ട് ഗോയിങ് ടു ആസ്ക് യു ഹൗ മച്ച്, ഗോഡ് ഇസ് നോട്ട് ഗോയിങ് ടു ആസ്ക് യു ഹൗ ബിഗ്, ആൻഡ് ഗോഡ് ഇസ് നോട്ട് ആസ്കിങ് ഗോഡ് ഇസ് നോട്ട് ഗോയിങ് ടു ആസ്ക് യു ഹൗ ഗ്രേറ്റ്. പക്ഷെ ഒറ്റ ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, ഹൗ ഫെയ്ത്ത്ഫുൾ യു വർ, നീ എത്ര വിശ്വസ്തനായിരുന്നു. നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ, നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ജോലിയിൽ, നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള കുടുംബത്തിൽ, നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള സമൂഹത്തിൽ നീ എത്ര വിശ്വസ്തത പുലർത്തി എന്ന് മാത്രം ഒറ്റയൊരു ചോദ്യമാണ്. അപ്പോൾ ഒന്ന് എൻഡ്യൂറൻസ്, രണ്ടാമത്തെ വാക്ക് അക്കംപ്ലിഷ്മെൻറ്റ്. ഇവിടെ പറയുന്നുണ്ട് ഈ ഗോസ്പൽ രാജ്യമെമ്പാടും പോയി പറയും. ഇതൊരു അവസാന സമയമാണോ അറിയത്തില്ല, കാരണം അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മുടേതല്ല, കർത്താവിൻ്റെ സമയത്താണ് അത് നടക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ, ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ നടത്തിയതായിട്ടുള്ള പ്രസംഗങ്ങളും, നമ്മൾ നടത്തിയതായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പ്രചരണവും നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് അത് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഏകദേശം 70-80% കൂടിയിട്ടുണ്ട്. എന്നാൽ ഒരു രീതിയിൽ അതൊരു നന്മയല്ലേ? സുവിശേഷം എല്ലായിടത്തും എത്തുകയാണ്. ചില പ്രസംഗങ്ങൾ ഈ വിശ്വാസത്തിലല്ലാത്തവർക്ക് പോലും അവർക്ക് ആശ്വാസതരമായി തീരുകയാണ്. ദൈവവചനത്തിലെ ചില വാക്കുകൾ അവർ വിശ്വസിക്കാനായിട്ട് തുടങ്ങിത്തീരുകയാണ്. അപ്പോൾ അത്തരത്തിൽ ദീസ് തിങ്സ് വിൽ ബി അക്കംപ്ലിഷ്ഡ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ എൻഡ്യൂറൻസ്, അക്കംപ്ലിഷ്മെൻറ്റ്. മൂന്നാമതായിട്ട് ഇവിടെ കാണുന്ന ഒരു വാക്കാണ് കംപ്ലീഷൻ. കംപ്ലീഷൻ, ദൈവം തുടങ്ങിയതിനെ ദൈവം പൂർത്തിയാക്കും, അതിന് യാതൊരു സംശയമില്ല. വാട്ട് എവർ ഗോഡ് ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ് വിൽ കം ടു എൻ എൻഡ് അറ്റ് ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് ടൈം. ദൈവം നിശ്ചയിക്കുന്നതായിട്ടുള്ള ആ ഒരു സമയത്ത് അത് പൂർത്തിയായിത്തീരും. ഇവിടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അവസാനം വരും. എല്ലാത്തിനും ഒരു അവസാനം വരണമല്ലോ, അപ്പോൾ അത് നടക്കും. ഈ ഇടയ്ക്ക് എൻ്റെ പള്ളിയിലുള്ള ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതിൽ ഒരു അങ്കിൾ എന്നോട് പറയുകയുണ്ടായി, അച്ഛാ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര പേടി തോന്നുകയാണ്, ഭയങ്കര ഭയം തോന്നുകയാണ്, ഇതെല്ലാം അന്ത്യനാളാണോ അവസാനത്തെ നാളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കളെ നല്ല കാര്യമല്ലേ, ഇത് അവസാനത്തെ നാളാണെങ്കിൽ, ഇത് ലാസ്റ്റ് ഡേ ആണെങ്കിൽ എന്തൊരു ഭാഗ്യമാണ്, കർത്താവിനെ നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഇതെല്ലാം പറയുമെങ്കിൽ പോലും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ഒരുക്കത്തോടുകൂടെ ഇരിക്കണം. ഇഫ് ദാറ്റ് ഡേ ഈസ് സപ്പോസ് ടു ഹാപ്പൻ ടുഡേ, ഇഫ് ദാറ്റ് ഡേ ഈസ് സപ്പോസ് ടു ഹാപ്പൻ ടുമോറോ, ആം ഐ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്? അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞില്ല വെൻ, വെൻ ഉള്ള ഒരു ചോദ്യത്തിന് കർത്താവ് ആൻസർ കൊടുത്തിട്ടില്ല, പക്ഷേ ദാറ്റ് എന്നുള്ളൊരു ചോദ്യത്തിനാണ് കർത്താവ് ആൻസർ കൊടുത്തത്. ബിക്കോസ് ഗോഡ് ഈസ് ഓൾസോ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വെൻ, അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെൻ, ബട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ്. ആ ദാറ്റ് എന്നതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഇതിനെ എൻഡ്യൂർ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് സംഘർഷമേറിയ അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും ഞാൻ ഇത് സഹിച്ചുകൊണ്ട് നിൽക്കും, കാരണം അവസാനത്തോളം ഞാൻ സഹിച്ചേ മതിയായി തീരത്തുള്ളൂ. രണ്ട്, അക്കംപ്ലിഷ്മെൻറ്റ്. ഈ പറയുന്ന സുവിശേഷം ലോകമെമ്പാടും പോകണം, അത് അക്കംപ്ലിഷ് ആകും, കാരണം ദൈവവചനം അത് പറയുകയാണ്. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ദർ വിൽ ബി എ കംപ്ലീഷൻ. ദൈവം തുടങ്ങിയത് ദൈവം അത് പൂർത്തീകരിക്കും, ആ ഒരു കംപ്ലീഷനിലേക്ക് എത്തും. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുരിശിലേക്കുള്ള ഈ യാത്രയിൽ ഇന്ന് നമുക്ക് ആ ഒരു ഉറപ്പോടുകൂടെ ജീവിക്കാനായിട്ട് സാധ്യമായി തീരുമോ? ഇഫ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ, ഇഫ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ, ഐ എം പ്രിപ്പയർഡ് ടു ഗിവ് ദി ആൻസർ ഓഫ് ഹൗ മച്ച് ഫെയ്ത്ത്ഫുൾ ഐ ആം. ഞാൻ എത്ര വിശ്വസ്തനായിരുന്നു എന്നതിന് വേണ്ടിയിട്ടുള്ള തക്കതായ ഒരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കത്തോടുകൂടെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമായി തീരുമോ? അത് പറയാനായിട്ട് ഇടയായിത്തീരട്ടെ. അതിന് ത്രിയേക ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. May God bless us all. God bless you.